ഡേവിഡ് പടിക്കൽ തിയേറ്ററിലേക്ക് എത്താൻ ഇനി ഒരു മാസം മാത്രമാണ് ബാക്കിയാകുന്നത്. ടൊവിനോ തോമസിന്റെ കരിയറിലെ വളരെ പ്രധാനപ്പെട്ട ചിത്രമായ നടികറിന്റെ ടീസർ ഇപ്പോൾ ശ്രദ്ധേയമാവുകയാണ്. രണ്ടു മൂന്ന് പടങ്ങൾ പൊട്ടിയെങ്കിലും ഞാൻ സൂപ്പർ സ്റ്റാറല്ലേ എന്ന ഡയലോഗോടുകൂടിയ ടൊവിനോയുടെ കഥാപാത്രത്തെ ടീസറിൽ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്. സ്വയം സൂപ്പർ സ്റ്റാർ ചമയുന്ന നടന്റെ കഥയാണ് ചിത്രം പറയുന്നത് എന്ന സൂചനയാണ് ഇതിലൂടെ ലഭിച്ചിട്ടുള്ളത്. മറ്റൊരു ഉദയനാണ് താരമാണോ എത്താൻ പോകുന്നതെന്ന ചോദ്യം ടീസറിന് താഴെ പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. മമ്മൂട്ടിയാണ് ഈ ടീസർ റിലീസ് ചെയ്തത്. ചിത്രത്തിൽ നായികയായി എത്തുന്നത് ഭാവനയാണ്. മറ്റൊരു പ്രധാന കഥാപാത്രമായി സൗബിൻ ഷാഹിറും എത്തുന്നുണ്ട്. ബാല എന്ന കഥാപാത്രത്തെയാണ് സൗബിൻ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. ടൊവിനോയും സൗബിനും ആദ്യമായി ഒരുമിച്ച് സ്ക്രീൻ പങ്കിടുന്ന സിനിമ കൂടിയാണ് നടികർ. മെയ് 3 നടികറിന്റെ റിലീസ്. ധ്യാൻ ശ്രീനിവാസൻ, അനൂപ് മേനോൻ, ഷൈൻ ടോം ചാക്കോ, ലാൽ, ബാലു വർഗീസ്, സുരേഷ് കൃഷ്ണ എന്നിങ്ങനെ വൻ താരനിര ചിത്രത്തിലുണ്ട്. ചിത്രത്തിന് തിരക്കഥ ഒരുക്കിയിട്ടുള്ളത് സുമിൻ എസ് സോമശേഖരനാണ്. ആൽബിയാണ് ചിത്രത്തിനായി ക്യാമറ ചലിപ്പിക്കുന്നത്. ഡ്രൈവിംഗ് ലൈസൻസ് എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം ലാൽ ജൂനിയർ സംവിധാനം ചെയ്യുന്ന സിനിമയിൽ അലൻ ആന്റണി, അനൂപ് വേണുഗോപാൽ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ഗോഡ് സ്പീഡ് ആണ് നിർമ്മാണം. പുഷ്പ ദി റൈസ് പാർട്ട് 1 ഉൾപ്പെടെയുള്ള ബിഗ് ബജറ്റ് ചിത്രങ്ങൾ നിർമ്മിച്ച മൈത്രി മൂവി മേക്കേഴ്സിന്റെ നവീൻ യെർനേനിയും വൈ രവിശങ്കറും ചിത്രത്തിന്റെ ഭാഗമാകുന്നുണ്ട്. അന്വേഷിപ്പിൻ കണ്ടെത്തും എന്ന സിനിമയാണ് ടൊവിനോയുടേതായി ഏറ്റവും ഒടുവിൽ തിയേറ്ററുകളിലെത്തിയത്. ഭ്രമയുഗം, പ്രേമലു, മഞ്ഞുമൽ ബോയ്സ് തുടങ്ങിയ സിനിമകൾക്കൊപ്പം മത്സരിച്ച ചിത്രം മോശമല്ലാത്ത കളക്ഷൻ നേടിയിരുന്നു. ടൊവിനോ നായകനായി ഒരുപിടി ചിത്രങ്ങൾ കൂടി അണിയറയിൽ ഒരുങ്ങുന്നുണ്ട്. അജയന്റെ 2 എന്ന ചിത്രം അവസാനഘട്ട പണിപ്പുരയിലാണ്. പൂർണ്ണമായും 3D ഒരുങ്ങുന്ന ചിത്രത്തിന്റെ മോഷൻ പോസ്റ്ററും ഗ്ലിംസ് വീഡിയോയും ടീസറും ഒക്കെ പുറത്തു വന്നിരുന്നു. ഹിന്ദി ടീസർ നടൻ ഹൃതിക് റോഷനും തമിഴ് ടീസർ ലോകേഷ് കനകരാജ്, നടൻ ആര്യ എന്നിവരും, കന്നഡ ടീസർ നടൻ രക്ഷിത് ഷെട്ടിയും, തെലുങ്ക് ടീസർ നടൻ നാനിയും, മലയാളം ടീസർ നടൻ പൃഥ്വിരാജുമാണ് പുറത്തിറക്കിയത്. ഫാന്റസി മൂഡിലാണ് ചിത്രം എത്തുന്നത് എന്ന് പോസ്റ്ററും വീഡിയോയും ഒക്കെ വ്യക്തമാക്കിയിട്ടുണ്ട്. മലയാള സിനിമയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ബജറ്റിൽ പൂർത്തിയാകുന്ന സിനിമകളിൽ ഒന്നുകൂടിയാണ് അജയന്റെ 2. 3 ചിത്രത്തിൽ ടൊവിനോ എത്തുന്നത്. 1900 കാലഘട്ടങ്ങളിലെ കഥ പറയുന്ന ചിത്രത്തിൽ മണിയൻ, കുഞ്ഞിക്കേളു, അജയൻ എന്നിങ്ങനെയാണ് 3 എത്തുന്നത്. 110 ചിത്രത്തിന്റെ ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. മലയാളം, ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നിങ്ങനെ 6 ചിത്രമെത്തും. ജിതിൻലാൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റെ ലൊക്കേഷൻ കാഴ്ചകളും ചിത്രത്തിലെ മേക്ക് ഒക്കെ മുൻപ് ടൊവിനോ പങ്കുവച്ചിരുന്നു. ഒരു കുതിരയുടെ നെറ്റിയിൽ ചിരിച്ചുകൊണ്ട് സ്വന്തം നെറ്റി ചേർക്കുന്ന ഒരു ചിത്രമാണ് ടൊവിനോ ആദ്യം പങ്കുവച്ചത്. ഒരു യോദ്ധാവിന്റെ വേഷത്തിലും ഭാവത്തിലുമായിരുന്നു ടൊവിനോ ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. ഈ സിനിമയിൽ വില്ലനായി എത്തുന്നത് തമിഴ് നടൻ സത്യരാജാണ്. ഒപ്പം തെന്നിന്ത്യൻ നായികമാരായ കൃതി ഷെട്ടി, ഐശ്വര്യ രാജേഷ് എന്നിവരും കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നുണ്ട്. സുരഭി ലക്ഷ്മി, ബേസിൽ ജോസഫ്, ജഗദീഷ്, ഹരീഷ് ഉത്തമൻ, ഹരീഷ് പേരടി, പ്രമോദ് ഷെട്ടി, രോഹിണി എന്നിവരും ചിത്രത്തിലുണ്ട്. ഇതുകൂടാതെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ലൂസിഫറിന്റെ 2 എമ്പുരാനിലും ടൊവിനോ ഉണ്ട്. ഒപ്പം ഫോറൻസിക് എന്ന സിനിമയുടെ 2 ചർച്ചകൾ നടക്കുന്നതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. മുൻപേ എന്നൊരു സിനിമ കൂടി ടൊവിനോയുടേതായി പ്രഖ്യാപിച്ചിട്ടുണ്ട്.